ആഗോളതലത്തിൽ വ്യോമരംഗത്ത് കൂടുതൽ കരുത്തരാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായി വീണ്ടും വൻ യുദ്ധവിമാന ഇടപാടിനാണ് വഴിയൊരുങ്ങുന്നത്. 11 യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ത്യൻ വ്യോമസേന തയ്യാറെടുക്കുകയുമാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഇവയിൽ 96 നിർമ്മിക്കുന്നത് ഇന്ത്യയിലുമാണ്. 18 വിമാനങ്ങൾ വിദേശത്ത് നിന്ന് വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഇന്ത്യയുടെ ആദ്യ ഹൈപ്പർസോണിക് മിസൈൽ 5 വർഷത്തിനുള്ളിൽ നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ബ്രഹ്മോസ് എയ്റോസ്പേസ് അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായാണ് മിസൈൽ ഒരുങ്ങുന്നത്. കൂടാതെ ലോകത്തിലെ ഏറ്റവും വേഗവും കരുത്തുമുള്ള അത്യാധുനിക ആയുധങ്ങളും പണിപ്പുരയിൽ ഒരുങ്ങുകയാണെന്ന് ബ്രഹ്മോ സിഇഒ അതുൽ റാണെ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും മികച്ച സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സംവിധാനമാണ് ഇന്ത്യക്കുള്ളത്. യുപി പ്രതിരോധ വ്യവസായ ഇടനാഴി പദ്ധതിക്ക് കീഴിൽ ലക്നൌവിൽ ആയുധ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം പുത്തൻ തലമുറ യുദ്ധ സാമഗ്രികളാണ് പ്രധാനമായും ഇവിടെ നിർമ്മിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രതിരോധ സാങ്കേതിക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് യുപി പ്രതിരോധ വ്യവസായിക ഇടനാഴി പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സേനയുടെ 3 വിഭാഗങ്ങൾക്കും സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ സംവിധാനം സ്വായത്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഫിലിപ്പീൻസ് നാവികസേനയ്ക്കായി കപ്പൽ വേദ മിസൈൽ സംവിധാനം ഇന്ത്യ നിർമ്മിച്ചു നൽകിയിരുന്നു. വരാനിരിക്കുന്ന വർഷങ്ങൾക്കിടയിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ പ്രതിരോധ സാമഗ്രി കയറ്റുമതി രാജ്യമാകാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രിയുടെ മേക്ക് ഫോർ ദി വേൾഡ് പദ്ധതി പ്രകാരം രാജ്യം. നിലവിൽ ഏറ്റവും മാരകമായ 4ാം തലമുറ വിമാനങ്ങളിലൊന്നായ റഫാലും സുഖോയ് 30 MKI LCA തേജസിന്റെ നവീകരിച്ച പതിവും ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ശക്തിയാണ്. 5ാം തലമുറ മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് യുദ്ധവിമാനം വികസിപ്പിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. AMCA യുദ്ധവിമാനം ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വിനാശകരമായ വ്യോമസേനകളിൽ ഒന്നാക്കി മാറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.